ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം. ഇന്ന് കടല വറുക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് റേഷൻ കിറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കടല എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാമെന്ന് നോക്കാം. മൂന്ന് വിധത്തിൽ ഇതിൽ തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. നന്നായി കഴുകി ഉണക്കിയെടുത്ത ശേഷവും അതേപോലെ കഴുകി വാരിയ ഉടനെയും കഴുകാതെയും ഉണക്കാതെയും മൂന്ന് വിധത്തിലും തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. മൂന്നും നന്നായി പൊരിഞ്ഞു വരുന്നുണ്ട്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള പോലെ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഞാൻ ഇടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളുടെ റെസിപ്പി അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. കടല ഒരു നാലഞ്ച് തവണ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ കടലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എത്രയാണോ കടല എടുക്കുന്നതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്തും ഉപ്പിലാണ് വറുത്തെടുക്കുന്നത്. ഇങ്ങനെ കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോ മറത്തിലോ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം വെയിലിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ നേരം ഒന്ന് ഉണക്കിയെടുക്കാം. അങ്ങനെ ഉണക്കിയെടുത്ത കടലയാണിത്. ഈ കടല ആദ്യം ഒന്ന് വറുത്ത് നോക്കാം. ഇതേപോലെ ഉപ്പ് നന്നായി ചൂടാക്കാനായിട്ട് വെക്കാം. ഒരു അഞ്ച് മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഉപ്പ് ചൂടാക്കിയെടുക്കാം. ഉപ്പ് നന്നായി ചൂടായതിന് ശേഷം കുറേശ്ശെ കടല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഉപ്പായി കഴിഞ്ഞാൽ ഈ കടലയിലേക്ക് ചൂട് തട്ടാനായിട്ട് കുറച്ച് താമസമാണ്. അപ്പോൾ ഈ കടല വറുക്കുമ്പോൾ കുറച്ച് ടൈം പിടിക്കും കടല വറവായി കിട്ടാനായിട്ട്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് കുറേശ്ശെ ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കടലയും ചേർത്ത് വറുത്തെടുക്കാം. ഈ കടല ചേർത്ത ഉടനെ നല്ല ഫ്ലെയിമിൽ തന്നെ കൂട്ടി വെച്ച് കൊടുക്കാം. നല്ല ചൂടായ ഉപ്പിലേക്ക് കടല ചേർക്കുമ്പോഴാണ് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുക. അതുകൊണ്ട് അതേപോലെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. കടല ഇവിടെ പൊട്ടി വരുന്നുണ്ട്. ഒരു മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇത് ഉപ്പ് എത്രത്തോളം ചൂടാകുന്നോ അതിനനുസരിച്ചാണ് ഈ കടലയുടെ വറവ്. ഉപ്പ് നന്നായി ചൂടാവുകയാണെങ്കിൽ നമ്മൾ ചേർത്ത ഉടനെ തന്നെ പെട്ടെന്ന് പൊട്ടി വരുന്നതാണ്. ഈ കടലയിലുള്ള ഈ ബ്ലാക്ക് കളറിലുള്ള ചെറിയ കടല ഒട്ടും വേകുന്നില്ല. ആ കടല ഒഴിവാക്കിയതിന് ശേഷം വറുത്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ കഴുകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് മറത്തിലിട്ട് ഒന്ന് ചെറിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിറ്റിൽ നിന്നല്ലാത്ത നമ്മൾ പുറമെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല കടലയുണ്ടല്ലോ, ആ കടലയാണ് ഏറ്റവും നന്നായി ഇതേപോലെ വറുത്തെടുക്കാനായിട്ട് നന്നായി മുരിഞ്ഞു വരുന്നത്. ആ കടലയാണ്. ഈ കടല കുറച്ച് പഴക്കം കൂടുതലായതുകൊണ്ടാണ് ഇത് അത്ര തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വറുത്ത കടലിൻ്റെ അത്ര പൊട്ടി വരാത്തത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മൾ വീട്ടിലേക്കൊക്കെ കറി വെക്കാനായിട്ട് വാങ്ങുന്ന ആ കടലയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കടലയാണ്. ഇതാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി കുറേശ്ശെ കുറേശ്ശെ ഈ കടല തന്നെ ഞാൻ കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള കടലയാണ് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് വറുത്തെടുക്കാം. ഇതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കടല. നമുക്ക് കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയതും ഇതേപോലെ കഴുകി ഉണക്കി വറുത്തെടുക്കുന്ന കടലയാണ്. ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും. ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മളിത് ഉപ്പിൽ വറുത്തെടുക്കുന്നത് വിചാരിച്ചിട്ട് ഇതിൽ ഉപ്പ് ഒട്ടും കൂടുകയില്ല. നമ്മൾ ചേർക്കുന്ന ഉപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ പാക്കറ്റിൽ 10 രൂപ കൊടുത്താൽ ഒരു ഇത്തിരി കടല വറുത്തതേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതേപോലെ വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറയ്ക്കാനായിട്ട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ്. നല്ല ടേസ്റ്റാണ് ഈ കടല വറുത്തത്. അപ്പോൾ നിങ്ങളറിയാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഈ കടലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മാറ്റിയതിന് ശേഷം കഴുകി എടുത്ത ഉടനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത കടല ഞാൻ ചേർത്ത് വറുത്ത് കൊടുക്കുകയാണ്.
അതേപോലെ ഒരു അരിപ്പയിലേക്ക് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉപ്പൊക്കെ താഴെ പോകുന്നതാണ്. ഇങ്ങനെ ഒരു കണ്ണകലമുള്ള അരിപ്പയിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കഴുകിയ ഉടനെയുള്ള കടലയാണ് ഇതും ചേർത്ത് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. മൂന്ന് വിധത്തിലും കടല വറുത്ത് നോക്കിയപ്പോൾ എല്ലാം നന്നായി ഇതേപോലെ പൊട്ടി വരുന്നുണ്ട്. നമ്മൾ ഉപ്പ് എത്രത്തോളം ചൂടാകുന്ന അതിനനുസരിച്ചാണ് ഈ കടല വേവുന്നത്. ചിലർ പറയുന്നുണ്ട് ഇത് കടല കഴുകിയാലും അതേപോലെ നനച്ചാലും ഇത് പൊട്ടി വരാൻ പ്രയാസമാണ്, വേവുന്നില്ല എന്ന്. പക്ഷേ അത് കഴുകി ഉണക്കിയെടുത്തിട്ട് നന്നായി പൊട്ടി, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇതേപോലെ നന്നായി വറുത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് കഴുകിയ ഉടനെയുള്ള കടലയാണ്, ഇത് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് ടൈം പിടിക്കുന്നേ ഉള്ളൂ, പക്ഷെ നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി കഴുകാത്തെയും ഉണക്കാത്തെയും കടല ഞാൻ ചേർത്ത് കൊടുത്ത് വറുത്ത് കൊടുക്കുകയാണ്. അത് എങ്ങനെ വറുത്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ കടല ചേർത്ത ഉടനെ തന്നെ നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല, പാക്കറ്റിൽ നിന്ന് എടുത്തുടനെ തന്നെ ചട്ടിയിലേക്ക് ചേർത്താണ്. നമ്മളിത് വറുക്കാനായിട്ട് എടുക്കുന്ന പാത്രം കുറച്ച് പഴയത് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഉപ്പിട്ട് വറുക്കുന്ന സമയത്ത് ഈ പാത്രം പെട്ടെന്ന് കളറ് ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനെ ഇതും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കഴുകാതെയും ഉണക്കാതെയും നമുക്കിത് കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് ഈ കൊറോണ ടൈമിലും കൂടി ഇതിൽ പ്രാണികൾ വരാതിരിക്കാനൊക്കെ മരുന്നടിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഈ ചാക്കിൽ ലോഡാക്കുന്ന സമയത്ത് ചാക്കിൽ നിറക്കാറ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴുകി ഉണക്കിയതിന് ശേഷം തന്നെ ഇത് നന്നായി വറുത്തെടുത്ത് കൊടുക്കാം. അതിനതുകൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കഴുകാത്ത കടല ആയതുകൊണ്ടാണ് ഇത് ഒട്ടും കളറില്ലാത്തത്. ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല, വെറുതെ ഒന്ന് വറുത്ത് നോക്കിയതാണ് ജസ്റ്റ് എങ്ങനെ ഇത് നന്നായി വരുന്നുണ്ടോയെന്ന്. അതാണ് ഇത് കളറ് കുറവായിട്ട് തോന്നുന്നത്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ കടലയും നമ്മൾ കഴുകി ഉണക്കിയ കടലയെല്ലാം അതേപോലെ കുറേശ്ശെ ചേർത്ത് വറുത്ത് എല്ലാം മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ കടലയും ഞാൻ ഇവിടെ വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.